ലൈവ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ റംസാൻ എല്ലാ ിൽ സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അറുപത്തി അഞ്ച് മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതായി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ ചെലവുകളുടെ നിരക്ക് ഏകീകരിച്ച് ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ പി പി എ കിറ്റുകൾ മുതൽ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ നിരക്കുകളും ഏകീകരിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികൾക്കും നഴ്സിംഗ് ഹോമുകൾക്കും ഈ ഉത്തരവ് ബാധകമാണ് സ്വകാര്യ ആശുപത്രി അസോസിയേഷനുകളുമായി ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച നടത്തിയ ശേഷമാണ് നിരക്കിൽ ഏകീകരണം വരുത്താൻ തീരുമാനിച്ചതെന്നും സർക്കാർ അറിയിച്ചു സംസ്ഥാന സർക്കാർ വില കൊടുത്ത് വാങ്ങിയ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഡോസ് കൊറോണ വാക്സിൻ കേരളത്തിലെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പൂനെയിൽ നിന്നും വിമാനത്തിലാണ് വാക്സിൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിച്ചത് മൂന്നര ലക്ഷം കോവിഷീൽഡ് വാക്സിനാണ് ഇന്ന് എറണാകുളത്തെത്തിയത് എറണാകുളം മഞ്ഞുമല്ലിലെ കേരള മെഡിക്കൽ കോർപ്പറേഷൻ വെയർഹൌസിൽ എത്തിക്കുന്ന വാക്സിൻ ഇവിടെ നിന്നും റീജിയണൽ കേന്ദ്രങ്ങളിലേക്ക് വിതരണം ചെയ്യും കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പുതിയ ഓക്സിജൻ പ്ലാന്റുകൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് രാജ്യത്ത് അനുവദിച്ച എഴുപത്തിരണ്ട് പുതിയ ഓക്സിജൻ പ്ലാന്റിൽ മൂന്നെണ്ണമാണ് കേരളത്തിന് ലഭിച്ചത് പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് പാല ജനറൽ ആശുപത്രി ആലപ്പുഴ ബീച്ച് ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു സംസ്ഥാനത്ത് കോവിഡ് ബാധിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കൂടുന്നു പത്ത് ദിവസത്തിനിടെ ആയിരത്തിലധികം ആരോഗ്യ പ്രവർത്തകർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇതേ തുടർന്ന് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കണമെന്ന് കെ ജി എം ഒന്ത്രിയോട് ആവശ്യപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ് പോലീസുകാർക്കും ഇക്കാലയളവിൽ രോഗം ബാധിച്ചു സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായാണ് ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കുമിടയിൽ രോഗം വ്യാപിക്കുന്നത് സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും കേന്ദ്രത്തിന്റെ പ്രവർത്തനവും പരാജയമെന്ന് കെ സുധാകരൻ എം പി ഓക്സിജനും വെന്റിലേറ്ററും ആവശ്യത്തിനില്ല ആംബുലൻസ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ന്യായമായ നിരക്കിൽ പി പി ഇ കിറ്റ് എത്തിക്കാൻ സാധിക്കുന്നില്ല കോവിഡ് വെച്ച് ഇടതുപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിന് കേന്ദ്രവും വേണ്ട നടപടികൾ എടുക്കുന്നില്ല ബി ജെ പി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എം ബി ഫണ്ട് ചെലവഴിക്കാനില്ല സർക്കാർ ഫണ്ട് നൽകിയില്ല എം പിമാർ നിസ്സഹായരാണെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകരെ കോവിഡ് മുന്നണി പോരാളികളായി പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തമിഴ്നാട് ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ മാധ്യമപ്രവർത്തകരെ കോവിഡ് മുന്നണി പോരാളികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്താ ശേഖരണത്തിന്റെ ഭാഗമായി എല്ലായിടത്തും എത്തിക്കാൻ നിർബന്ധിതരായ മാധ്യമ പ്രവർത്തകരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് സർക്കാർ മുഖ്യ പരിഗണന നൽകണമെന്നും പ്രസ്താവനയിലൂടെ അദ്ദേഹം പറഞ്ഞു രണ്ട് മന്ത്രിസ്ഥാനം വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം സി പി ഐ എം തള്ളി തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഒരു ക്യാബിനറ്റ് പദവി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് സി പി ഐ എം അറിയിച്ചു എൽ ജെ ഡി ജെ ഡി എസ് ലയനമെന്ന ആവശ്യം ഇരു കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ സി പി ഐ എം ആവർത്തിച്ചു അഞ്ച് എം എൽ എ മാരുള്ള കേരള കോൺഗ്രസ് എം രണ്ട് മന്ത്രിസ്ഥാനം വേണമെന്നാണ് ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടത് പുതിയ കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു കോവിഡ് വ്യാപനം കണക്കിലെടുത്താണ് പ്രവർത്തക സമിതി യോഗത്തിന്റെ തീരുമാനം ജൂൺ ഇരുപത്തിമൂന്നിന് തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കഴിഞ്ഞ യോഗത്തിൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ കാത്തിരിപ്പ് വീണ്ടും നീളും തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേരിട്ട പരാജയം ഗൗരവമുള്ളതാണെന്ന് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാനാവില്ലെന്ന് മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് സോണിയയുടെ വിമർശനം കോൺഗ്രസിന്റെ അവസ്ഥയിൽ നിരാശയുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കാൻ സമിതിയെ നിയോഗിക്കും എത്രയും പെട്ടെന്ന് സമിതി റിപ്പോർട്ട് നൽകണമെന്നും സോണിയ ആവശ്യപ്പെട്ടു കേരളത്തിലും അസമിലും വിജയിക്കാനാവാത്തത് എന്തുകൊണ്ടെന്ന് ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും അവർ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത തോൽവിക്ക് വഴങ്ങിയതിനു പിന്നാലെ സൈബർ ആക്രമണം നേരിടുന്ന പിഷാരടിക്ക് പിന്തുണയുമായി പി സി വിഷ്ണുനാഥ് സി പി എം പ്രവർത്തകരുടെ സൈബർ ആക്രമണത്തിന് പിഷാരടി വിധേയനാവുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു പിഷാരടിയെ പോലെയുള്ളവരുടെ ചേർത്ത് പിടിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അത് തങ്ങൾ ചെയ്തിരിക്കുമെന്നും വിഷ്ണുനാഥ് പ്രതികരിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പി സി വിഷ്ണുനാഥിന്റെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും പത്തനംതിട്ട ജില്ലാ ഹോമിയ ഡി എംഒയുമായ ഡോക്ടർ ബിജു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു ശാസ്ത്ര മത തീവ്രവാദ സംഘടനയായി മാറിക്കഴിഞ്ഞുവെന്ന് ഡോക്ടർ ബിജു പറഞ്ഞു മറ്റു വൈദ്യശാസ്ത്ര ശാഖകളോടുള്ള അന്ധമായ വിദ്വേഷം ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ഒരു തീവ്രവാദ ഫാസിസ്റ്റ് സംഘടനയുടെ തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നുവെന്നും ഈ ശാസ്ത്ര തീവ്രവാദ സംഘടനയുടെ പല നിലപാടുകളും ആരോഗ്യരംഗത്തെ സംയോജിത ചികിത്സാ സാധ്യതകൾക്ക് തുരങ്കം വയ്ക്കുകയും കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന് അപകടകരമാവുകയും ചെയ്യുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നുവെന്നും ബിജു വിമർശിക്കുന്നു ഇനി ഐ ബി സി ലൈവ് മലയിൽ കറി പൗഡർ റംസാൻ കിസിലെ ഇന്നത്തെ ചോദ്യം പ്രസിദ്ധമായ ബദർ യുദ്ധം അറിയാമല്ലോ ബത് എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദ്യം ഒരിക്കൽ കൂടി പ്രസിദ്ധമായ ബദർ യുദ്ധം അറിയാമല്ലോ ബത് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക ശരിയായ ഉത്തരം നൽകുന്ന രണ്ട് പേർക്ക് മലയിലിൻ്റെ സവിശേഷ സമ്മാനം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി നടൻ മൻസൂർ അലിഖാനെ വൃക്ക സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായി വരുമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമായത് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് താരത്തിന്റെ പ്രസ്താവന പല വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു സംഭവത്തിൽ മൻസൂറിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു വാക്സിനെതിരെ വ്യാജ പ്രചരണം നടത്തിയതിന് മൻസൂർ അലിഖാൻ മദ്രാസ് ഹൈക്കോടതി രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടെ അൻപതോളം മൃതദേഹങ്ങൾ ഗംഗയിലൂടെ ബീഹാറിലെ ബക്സറിൽ ഒഴുകിയെത്തിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി ഇതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് യു പി ബീഹാർ അതിർത്തിയിലുള്ള ചൌസ പ്രദേശത്താണ് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇനി ഓക്സിജൻ നൽകാനാകില്ലെന്ന് അറിയിച്ച് കേരളം പ്രധാനമന്ത്രിക്ക് കത്തയച്ചു കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഇരുന്നൂറ്റി പത്തൊൻപത് ടണ്ണും ഇവിടെ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നും കരുതൽ ശേഖരമായ നാനൂറ്റി അൻപത് ടണ്ണിൽ ഇനി അവശേഷിക്കുന്നത് എൺപത്തി ടൺ മാത്രമാണെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് ഇതുപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐ ബി സി ലൈവ് ട്വന്റി ട്വന്റി ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക